ഇവിടെ നമ്മൾ കലോറീസ് കൗണ്ട് ചെയ്യുന്നില്ല. അതായത് സാധാരണ ബൾക്കിങ്ങിൻ്റെ ഒക്കെ ടൈമിൽ നമ്മൾ ചിലപ്പോൾ ഒരു 500 calories എക്സ്ട്രാ, അത് ഫൈബർ അടങ്ങിയിട്ടുള്ള നല്ല ഫുഡുകൾ, പ്രോട്ടീൻ കണ്ടൻ അടങ്ങിയിട്ടുള്ള നല്ല ഫുഡുകൾ, ഇതൊക്കെ തന്നെയായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇപ്പോൾ അതിന് ഡേർട്ടി ബൾക്കിങ്ങിലോട്ട് വന്ന കഴിഞ്ഞാലും നമ്മൾ കലോറീസേ നോക്കുന്നില്ല. വാട്സ് അപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം നമ്മളെല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ ജിമ്മിൽ കൂടുതൽ ആളുകളും പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സസ് ആയിട്ടുള്ള ശരീരത്തിലുള്ള ഫാറ്റിനെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്, എക്സസ് ആയിട്ട് വരുന്ന ഈ ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ നമുക്ക് ഏതൊരു മസിൽ പാടിലായിക്കോട്ടെ, അവിടത്തൊക്കെ പാറ്റ് കളഞ്ഞ് മസിൽസിനെയൊക്കെ ഷേപ്പ് ചെയ്ത് കൊണ്ടു തന്നെയായിരിക്കും നമ്മൾ പലരും വർക്കൗട്ടൊക്കെ ചെയ്യും. അതിൽ കൂടുതൽ പേര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിനിങ്ങിന് വേണ്ടിയിട്ട് ജിമ്മിൽ പോകാറുണ്ട്. അതായത് വലിഞ്ഞ ശരീരത്തിൽ നിന്നും ഒരു നല്ല കിടിലമായിട്ടുള്ള നല്ല ഒരു സൈസുള്ള ശരീരത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടായിട്ട് ജിമ്മിൽ പോകാറുണ്ട്. അപ്പോൾ അതിന് ഗെയിനിങ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ ഗെയിനിങ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഫിറ്റ്നസ് ഇൻഡസ്ട്രിക്ക് അകത്ത് ഗെയിനിങ് എന്ന് പറയുന്ന ഒരു ടേമിൻ്റെ അകത്ത് തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് നമ്മുടെ ഈ പറയുന്ന ഡേർട്ടി ബൾക്കിങ് എന്ന് പറയുന്ന ഒരു ടേം. അപ്പോൾ ഡേർട്ടി ബൾക്കിങ് എന്താണ്, അതുപോലെ തന്നെ ഡേർട്ടി ബൾക്കിങ് എഫക്റ്റീവ് ആണോ, ഡേർട്ടി ബൾക്കിങ് ടൈമിൽ ഏതൊക്കെ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു ചെറിയ ബോട്ടം ലൈനും കാര്യങ്ങളെല്ലാം നമ്മൾ തരുന്നതായിരിക്കും. അപ്പം ലാഗടിക്കണ്ട, നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ പറയുന്ന ഡേർട്ടി ബൾക്കിങ് എന്താണ് എന്നുള്ളതിനെ പറ്റി തന്നെ. അപ്പോൾ ഡേർട്ടി ബൾക്കിങ് എന്ന് പറയുമ്പോൾ ഈ പേര് പറയുമ്പോൾ തന്നെ നമ്മൾ ബൾക്കിങ് എന്ന് പറയുമ്പോൾ എന്താണ് ബൾക്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കലോറി ഇൻടേക്ക് ചെയ്യുന്നത്, അതിനെ നമ്മൾ കലോറി സർപ്ലസ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വെയിറ്റിനെ ആയിക്കോട്ടെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു കലോറിയുടെ ആവശ്യമുണ്ട്, പർട്ടിക്കുലർ കലോറിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു കലോറിയിൽ കൂടുതൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കലോറി സർപ്ലസ് എന്ന് പറയും. അപ്പോൾ ഈ കലോറി സർപ്ലസ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്ക് വെയിറ്റ് ഗെയിനിന് വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കലോറി സർപ്ലസ്. അപ്പോൾ എന്തായാലും നമ്മൾ ബോഡി ബിൽഡിങ്ങിലോട്ട് അല്ലെങ്കിൽ മസിൽ ബിൽഡിങ്ങിലോട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ പറയുന്ന രീതിയിൽ കലോറി മാത്രമായിരിക്കും അല്ല ഇൻടേക്ക് ചെയ്യുന്നത്. ഈ പറയുന്ന കൂടുതൽ കലോറി എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ കൂടുതലിൻ്റെ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകളും നമ്മൾ പെയർ ചെയ്ത് കൊണ്ടുപോകും. ഇത് രണ്ടും കൂടെ പെയർ ചെയ്ത് കൊണ്ടുപോകുമ്പോഴേ നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് ഗെയിനിങ്ങിൻ്റെ കൂടുതൽ മസിൽ ഗെയിനിങ്ങും ഉണ്ടാകും. അപ്പോൾ വെയിറ്റ് ഗെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മസിൽ ഗെയിൻ മാത്രമാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. വെയിറ്റ് ഗെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മുടെ ഫാറ്റ് ഗെയിനിങ്ങും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സാധാരണ ഈ പറയുന്ന ഗെയിനിങ്ങിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് ഈ ബൾക്കിങ്, ഡേർട്ടി ബൾക്കിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കലോറീസ് കൗണ്ട് ചെയ്യുന്നില്ല. അതായത് സാധാരണ ബൾക്കിങ്ങിൻ്റെ ഒക്കെ ടൈമിൽ നമ്മൾ ചിലപ്പോൾ ഒരു 500 calories എക്സ്ട്രാ, അത് ഫൈബർ അടങ്ങിയിട്ടുള്ള നല്ല ഫുഡുകൾ, പ്രോട്ടീൻ കണ്ടൻ അടങ്ങിയിട്ടുള്ള നല്ല ഫുഡുകൾ, ഇതൊക്കെ തന്നെയായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇപ്പോൾ അതിന് ഡേർട്ടി ബൾക്കിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ കലോറീസേ നോക്കുന്നില്ല. നമുക്ക് എന്തോരം ഫുഡ് കഴിക്കാൻ പറ്റുമോ, നമുക്ക് മാക്സിമം എന്തോരം ഫുഡ് കഴിക്കാൻ പറ്റുമോ അത്രയും ഫുഡ് നമ്മൾ ഇൻടേക്ക് ചെയ്യുക. അത് ചിലപ്പോൾ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളിൽ നിന്നായിരിക്കും, ഹൈ ഷുഗർ കണ്ടൻ ഉള്ള ഫുഡിൽ നിന്നായിരിക്കും. ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല, നമുക്ക് കലോറീസാണ് ആവശ്യമുള്ളത്. നമ്മൾ വിശപ്പ് തീരുന്ന വരെ നമ്മുടെ ഫുഡ് കണ്ടമാനമായിട്ട് നമ്മൾ കഴിക്കുന്നു, എന്നിട്ട് അതിനനുസരിച്ച രീതിയിലുള്ള ഹൈ ഇൻറ്റൻസിറ്റിയിലായിട്ടുള്ള വർക്കൗട്ടുകളും ചെയ്യുന്നു. നല്ല വെയിറ്റ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ വർക്കൗട്ടുകളും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ പറയുന്ന ഡേർട്ടി ബൾക്കിങ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഡേർട്ടി ബൾക്കിങ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ഇനിയിപ്പോൾ ഡേർട്ടി ബൾക്കിങ്ങിൻ്റെ അപ്സൈഡ്സിലോട്ട് നമുക്ക് പോകാം. അതായത് ഇത് എഫക്റ്റീവ് ആണോ എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോയി പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഡേർട്ടി ബൾക്കിങ് എഫക്റ്റീവ് ആണ്. അതായത് നമുക്ക് വെയിറ്റ് ഗെയിനിങ്ങിന് നമ്മളെ സഹായിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ അഡ്വാൻറ്റേജും നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഡിസഡ്വാൻറ്റേജിലോട്ട് പോകാം. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അപ്സൈസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു കലോറി സർപ്ലസിലോട്ട് പോകാൻ വേണ്ടി നമ്മളെ ഇത് സഹായിക്കുന്നുണ്ട്. അതായത് നമ്മളിവിടെ കലോറീസ് കൗണ്ട് ചെയ്യാതെ തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന മെയിൻറ്റെയിൻ കലോറിയും കൂടുതൽ കലോറി നമ്മൾ ഒഴുകി ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നുണ്ട്. വെയിറ്റ് ഗെയിൻ എന്ന് പറയുമ്പോഴത്തേനും ഫാറ്റും നമുക്ക് മസിൽസും എല്ലാം കൂടെ നമുക്ക് ഗെയിൻ ആകുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്ട്രെങ്ത് ഗെയിനിങ്ങും ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു നല്ല രീതിയിൽ നമ്മൾ വർക്കൗട്ടും ചെയ്യും. അപ്പോൾ വർക്കൗട്ടും നല്ല രീതിയിൽ ചെയ്യുമ്പോൾ സ്ട്രെങ്ത്തും തീർച്ചയായിട്ടും ഗെയിൻ ചെയ്തു വരും, മസിൽസും ഗെയിൻ ചെയ്തു വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മസിൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് 10-20% കൂടുതൽ കലോറി സർപ്ലസിൻ്റെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഡേർട്ടി ബൾക്കിങ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ പറഞ്ഞ 10-20% ഒന്നുമല്ല, അതിൻ്റെ മുകളിൽ നമുക്ക് സർപ്ലസ് ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് നമുക്ക് ഇമ്പ്രൂവ് ആവും, നമ്മുടെ മസിൽസും നമുക്ക് ഇമ്പ്രൂവ് ആയി കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജിലോട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കത്തിക്കാണുമായിരിക്കും. ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് നമ്മളിവിടെ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്ന ഉള്ള ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് വെയിറ്റ് ഗെയിൻ ആവും വെയിറ്റ് ഗെയിൻ ആവുന്നത്, പക്ഷേ അതിൽ കൂടുതലും ഈ പറയുന്ന രീതിയിൽ ഫാറ്റ് ആയിരിക്കും ഗെയിൻ ആവുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് കത്തിച്ച് കളയാൻ പറ്റുന്നത്, നമ്മുടെ ശരീരത്തിന് ക്രമീകരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മസിലിന് ഒരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് മസിലിന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തില്ല, നാച്ചുറലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന നേരത്ത് നമുക്ക് തീർച്ചയായിട്ടും ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടാനുള്ള സാധ്യതയുണ്ട്.
ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ബിൽഡേഴ്സിനെ ബാധിച്ചേക്കാം. അതായത് നിങ്ങൾക്കറിയാമായിരിക്കും കൂടുതലായിട്ടും ഡേർട്ടി ബൾക്കിംഗ് എന്ന് പറയുന്ന ഈ സംഭവം എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ ലിഫ്റ്റേഴ്സ് അതുപോലെ തന്നെ ബോഡി ബിൽഡേഴ്സ്, ഓഫ് സീസണിലുള്ള ബോഡി ബിൽഡേഴ്സ്. ഓഫ് സീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരു ടൈമുണ്ട്, ഒരു സീസണുണ്ട്. ആ ഒരു ടൈമിൽ മാത്രമേ അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീൻ ആയിട്ടിരിക്കുന്നുള്ളൂ. വർഷം മുഴുവൻ അവർ ലീൻ ആയിട്ടിരിക്കുക നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. വർഷം മുഴുവൻ അവർക്ക് സിക്സ് പാക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് സീസൺ ടൈമിൽ ഇവരെല്ലാവരും നല്ല രീതിയിൽ ഫുഡ് കഴിക്കും, കണ്ണിക്കറിയുന്ന കലോറി ഒന്നും നോക്കാതെ തന്നെ ശരിക്കും കൺസ്യൂം ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ ഡേർട്ടി ബൾക്കിങ് എടുക്കാറുണ്ട് ബോഡി ബിൽഡേഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കുറച്ച് മസിൽസും അതുപോലെ സൈസും ഒക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള സാധാരണ ജിമ്മിൽ പോകുന്ന ആളുകളും ഈ പറഞ്ഞ രീതിയിൽ ഡേർട്ടി ബൾക്കിങ് എടുക്കാറുണ്ട്. കൂടാതെ തന്നെ പവർ ലിഫ്റ്റേഴ്സ് ആയിക്കോട്ടെ, വെയ്റ്റ് ലിഫ്റ്റേഴ്സ്, ഇവരെല്ലാവരും തന്നെ ഈ പറഞ്ഞ ഡേർട്ടി ബൾക്കിങ് എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ തന്നെ ഫാറ്റ് ഗെയിൻ ആകുന്നുണ്ട്. അപ്പോൾ ഈ ബോഡി ബിൽഡിങ്ങിൻ്റെ കേസിലോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ബോഡി ബിൽഡിംഗ് ഒരിക്കലും നമ്മുടെ ഈ പറയുന്ന മസിൽ മാസം മാത്രം നോക്കിയിട്ടല്ല നമ്മുടെ ഈ പറയുന്ന ബോഡി ബിൽഡിങ്ങിൽ മാർക്ക് നിശ്ചയിക്കുന്നത്, ജഡ്ജസ് മാർക്ക് നിശ്ചയിക്കുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സൈസും ഷേപ്പും കാര്യങ്ങളും എല്ലാം നോക്കുക, അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ് വിലയിരുത്തുന്നത്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ഈ പറഞ്ഞതിൽ ഒരുപാട് ഫാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഫാറ്റിനെയൊക്കെ കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് തന്നെയാണ്. ഈ സെയിം കാര്യം തന്നെയാണ് ഈ പറയുന്ന പവർ ലിഫ്റ്റേഴ്സും അതുപോലെ തന്നെ വെയ്റ്റ് ലിഫ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നത് ഈ സെയിം കാര്യം തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പവർ ലിഫ്റ്റേഴ്സൊക്കെ കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പർട്ടിക്കുലർ റേറ്റിൻ്റെ അണ്ടർലൈനിങ് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 കിലോയുടെ താഴെയാണ് കോമ്പി, അല്ലെങ്കിൽ 70 കിലോയുടെ താഴെയുള്ള ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് അവർ പോകുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ഡേർട്ടി ബൾക്കിങ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരുപാടധികം വെയിറ്റ് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ആ ഒരു വെയിലോട്ട് വരാൻ വേണ്ടി അതിലും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഡൗൺ സൈഡ്സ് തന്നെയാണ്. ഇനിയിപ്പോൾ വേറൊരു ഡൗൺ സൈഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഈ പറയുന്ന ഫാറ്റ് ഗെയിനിങ്ങിൻ്റെ ഈ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി വേറൊരു ഡൗൺ സൈഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഡേർട്ടി ബൾക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിലും അതിന് ബ്ലഡ് കൊളസ്ട്രോൾ ലെവലിലും, അതായത് ബ്ലഡ് വാല്യൂസിൽ മാറ്റങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കൺസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഈ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡിനകത്ത് ഹൈ ഷുഗർ കണ്ടൻ്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഹൈ ഷുഗർ കണ്ടൻ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ ഫൈബറിൻ്റെ എമൗണ്ട് കുറവായിരിക്കും, ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഈ പറയുന്ന ഇൻസുലിനെയൊക്കെ സ്പൈക്ക് ചെയ്യും, അതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, കൊളസ്ട്രോൾ നമ്മുടെ റൈസ് ചെയ്യാനുള്ള സാധ്യതയാണ്, കൊളസ്ട്രോൾ റൈസ് ചെയ്യുന്നത് തന്നെ ഹാർട്ട് സംബന്ധമായ പ്രോബ്ലംസ് ഉണ്ടാകാം, സ്ട്രോക്ക് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ ഒരുപാടധികം പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് സ്ലഗ്ഗിഷ്നെസ് ഫീൽ ഉണ്ടാകും, അതായത് നമുക്ക് ചിലപ്പോൾ ഫാറ്റിഗ് ഫീലിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹൈലി പ്രോസസ്ഡ് ഫുഡാണ്. ഹൈലി പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഷുഗർ കൂടുതലുണ്ട്, അതുപോലെ തന്നെ സോഡിയത്തിൻ്റെ എമൗണ്ട് കൂടുതലാണ്. സോഡിയത്തിൻ്റെ എമൗണ്ടൊക്കെ കൂടിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ പറയുന്ന വാട്ടർ തങ്ങിയിരിക്കുന്ന ഒരു കണ്ടീഷനിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ഡിപ്രസീവ് ആയിട്ടുള്ള ഡിപ്രഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കൊരു ടയർഡ്നെസ്, ഫാറ്റിഗ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്കൊരു ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്രഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ പറയുന്ന ഡിസഡ്വാൻറ്റേജസ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു ലോങ് ടൈമിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഒരിക്കലും നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഇത് ലോങ് ടൈമിൽ നമുക്ക് ഈ പറയുന്ന ഡേർട്ടി ബൾക്കിങ് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. വളരെ ഷോർട്ട് ടൈമിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഡേർട്ടി ബൾക്കിങ് ചെയ്യാൻ വേണ്ടി സാധിക്കൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് ഗെയിൻ ആകുന്നുണ്ട്, നമ്മുടെ ബ്ലഡ് വാല്യൂസിൽ ചേഞ്ചസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഏരിയയിൽ നമുക്ക് ഫറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേന് ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമല്ല ഇത്. പക്ഷേ ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബോട്ടം ലൈനിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും പറയാനുള്ള കാര്യങ്ങളും ഇതൊക്കെ തന്നെ. അപ്പോൾ ബോട്ടം ലൈനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഫുഡിനെ പറ്റിയും പറയാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊരു ലിസ്റ്റായിട്ട് തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ ആഡ് ചെയ്ത് കാണിച്ചുതരാം. അതായത് നമ്മളീ പറഞ്ഞ ഡേർട്ടി ബൾക്കിങ് ചെയ്യാൻ നേരത്ത് എന്തൊക്കെ ഫുഡാണ് കൺസ്യൂം ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കൺസ്യൂം ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ലിസ്റ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ബോട്ടം ലൈനിലോട്ട് നമുക്ക് ഇനി പോകാം. ബോട്ടം ലൈനിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ഇത്രേ ഉള്ളൂ, നമ്മുടെ ഡേർട്ടി ബൾക്കിങ് പറഞ്ഞിട്ട് നമ്മൾ കലോറി നോക്കാതെ ധാരാളം ഫുഡ് കഴിക്കുന്നു, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹൈ ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ വർക്കൗട്ടും ചെയ്യുന്നു, കൂടുതൽ വെയിറ്റ് എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ വർക്കൗട്ടും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന മസിൽ മാസും നമ്മുടെ സ്ട്രെങ്തും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇമ്പ്രൂവ് ആകും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ആകുന്നുണ്ടെങ്കിൽ പോലും ഇതിന് ഒരുപാടധികം നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ട്. നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്ന് പറയുമ്പോൾ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടും, നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വാല്യൂസ് മാറും, പറ്റിക്കൊണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ലോങ് ടൈമിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കത്തില്ല, ഷോർട്ട് ടൈമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളും എല്ലാ സംഭവങ്ങളെല്ലാം ഈ ഡേർട്ടി ബൾക്കിങ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായതാണ് ഞാൻ കരുതുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കാര്യങ്ങളെല്ലാം താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു കൂടുതൽ വീഡിയോ ആയിട്ട്